പി അൻവർ കാലിൽ നിൽക്കേണ്ട എനിക്കില്ല ഇത് ഇത് പറഞ്ഞത് സാക്ഷാൽ കെ കെ ടി ടി ജലീൽ ജലീൽ മാത്രമല്ല ജലീലിക്ക പറഞ്ഞതൊക്കെ ഒന്ന് കേൾക്കണം കേട്ടില്ലെങ്കിൽ കേട്ടോ ഒരാളുടെയും കാലിലല്ല നിൽക്കുന്നത് എന്നും സ്വന്തം കാലിലേ നിന്നിട്ടുള്ളൂ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിസമ്പന്നനായ മഞ്ഞളാംകുഴി അലി എൻ്റെ തൊട്ടടുത്ത മണ്ഡലമായ മങ്കടയിലാണ് മത്സരിച്ചത് ഒരു വാൾ പോസ്റ്റർ പോലും അദ്ദേഹത്തോട് സംഭാവന ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ അബ്ദുറഹ്മാനും അൻവറും മത്സരിച്ച ഘട്ടത്തിലും ഒരു സാമ്പത്തിക സഹായം അവരോടും അഭ്യർത്ഥിച്ചിട്ടില്ല അബ്ദുറഹ്മാനും അൻവറും ലോക്സഭയിലേക്ക് പൊന്നാനിയിൽ നിന്ന് മത്സരിച്ച ഘട്ടങ്ങളിൽ നിരവധി പൊതുയോഗങ്ങളിൽ ഞാൻ തൊണ്ട കീറി പ്രസംഗിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിലും സ്ഥാനാർത്ഥികളിൽ നിന്നോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളിൽ നിന്നോ കാറിന് എണ്ണയടിക്കാനോ വഴിച്ചെലവിനോ ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല സ്വന്തം കീശിയിൽ നിന്ന് ഇല്ലാത്ത കാശെടുത്താണ് യോഗസ്ഥലങ്ങളിൽ ഓടിയെത്തിയത് ഒരു പ്രമാണിയുടെയും ഊരമേൽ ഇന്നോളം ജലീൽ കൂര കെട്ടി താമസിച്ചിട്ടില്ല സ്വന്തം കുടുംബസ്വത്തു പോലും വേണ്ടെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ഒരാൾക്ക് ആരെ പേടിക്കാൻ ഇനി ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിനില്ലെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയ ഒരാൾക്ക് നിൽക്കാൻ അപരന്റെ കാലുകൾ എന്തിന് ലീഗിലായിരുന്ന കാലത്ത് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയെ പേടിച്ചിട്ടില്ല എന്നിട്ടല്ലേ ഇപ്പോൾ പിണറായി വിജയനെ പിതൃതൊല്ലിനായി കണ്ടിട്ടുണ്ട് ഇപ്പോഴും കാണുന്നു മരണം വരെ അങ്ങനെ തന്നെയാകും അത് ഭയം കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് വമ്പന്മാരായ നാല് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൊമ്പുകൊലുക്കി വേട്ടക്കിറങ്ങി പരിശോധിച്ചിട്ടും എന്റെ രോമത്തിൽ തൊടാൻ പറ്റിയിട്ടില്ല മേൽപോട്ട് നോക്കിയാൽ ആകാശവും കീഴ്പോട്ട് നോക്കിയാൽ ഭൂമിയും മാത്രമുള്ള എനിക്ക് പടച്ച തമ്പുരാനെയും എൻ്റെ ഉപ്പാനെയും അല്ലാതെ മറ്റാരെയും ഭയപ്പെടേണ്ട കാര്യമില്ല തെറ്റ് ചെയ്യുന്നവർക്കല്ലേ നാട്ടുകാരെ പോലും പേടിക്കേണ്ടതുള്ളൂ താങ്കൾക്ക് ശരിയെന്ന് തോന്നിയത് താങ്കൾ പറഞ്ഞു എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമേ താങ്കളേക്കാൾ ഞാൻ പിറകിലുള്ളൂ ഇങ്ങോട്ടും മാന്യതയാണെങ്കിൽ അങ്ങോട്ടും മാന്യത മറിച്ചാണെങ്കിൽ അങ്ങനെ സ്നേഹത്തോടെ കേട്ടല്ലോ നിങ്ങൾ പ്രേക്ഷകർക്ക് ഇത് കേട്ടപ്പോൾ എന്ത് തോന്നുന്നു ഇരുമെയ്യാണെങ്കിലും മനമൊന്നാണെന്ന് തെളിയിച്ചവരാ അനു രണ്ടുപേരുടെയും നിലപാടുകളും ഒന്നായിരുന്നു എന്നാണ് ഇന്നലെ വരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് കൊടുന്നനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ജലീലിക്കായി ഇടണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരായിരിക്കും സംശയിക്കണ്ട അത് കാരണബോധനും സി പി എമ്മും തന്നെയാണ് ഇനി അറിയേണ്ടത് ആ ഒത്തുതീർപ്പിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന ഏതായാലും പൂർണ്ണ മനസ്സോടെ ഒരിക്കലും ജലീലിക്കായി കടുങ്കൈ ചെയ്യില്ല പക്ഷേ നൈസായി അഭിപ്രായമൊക്കെ പറയാമായിരുന്നു ഇങ്ങനെ പടിയടച്ച് പിഡം വെക്കണമെങ്കിൽ കാര്യമായി എന്തോ തടഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചങ്കിലെ ചങ്കിനെ പറിച്ചെടുത്ത് കുപ്പത്തൊട്ടിയിൽ ഇടില്ല സത്യം 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 ജലീലിക്ക പറഞ്ഞില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആയാലും പുറത്തു വരും എത്രനാൾ ഒളിച്ചു വെക്കാനാ പരമാവധി എത്ര മാസം ഒളിച്ചു വെക്കാമെന്ന് നമുക്കറിയാം ഏതായാലും ഒന്നു മനസ്സിലായി അധികാരത്തിന്റെ മുകളിൽ ജലീലിക്കയും പറക്കില്ലെന്ന് നമുക്ക് കാത്തിരിക്കാം